എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇന്ന് വളരെയധികം ചൂടുപിടിച്ച് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയെക്കുറിച്ചുള്ള മറുപടി പറയാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ലെബനനിൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളൊക്കെ നടക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിൽ ഇറാൻ പാലൂട്ടി വളർത്തിവിട്ട ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിട്ടതിൻ്റെ ഒരു ആഘാതത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേൽ നടത്തുന്നത് ഭീകരാക്രമണമാണ് എന്ന തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയ വിപ്ലവഗാഥകളൊക്കെ ഞാൻ കാണാനിടയായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഭീകരാക്രമണമാണോ, ആരാണ് കൃത്യമായി ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം എന്താണ് ഒരു ഭീകരവാദം, അല്ലെങ്കിൽ എന്താണ് ഒരു ഭീകരവാദ പ്രവർത്തനം. ഏതെങ്കിലും ഒരു മത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി ഏതെങ്കിലും ഒരു പ്രദേശത്തോ സമൂഹത്തിനു മേലെയോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി സായുധമായി അതിന് സിവിലിയൻസിനെയൊക്കെ എണ്ണമറിയാത്ത തരത്തിൽ കൊന്നൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അത്തരമൊരു പ്രവൃത്തി നമ്മൾ ലോകമെമ്പാടുമുള്ള ഇന്നത്തെ കാലഘട്ടത്തിലും ചരിത്രത്തിലും എല്ലായിടത്തും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ നടത്തുന്നത് വർഷങ്ങളായുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഭാഗമായുള്ള തിരിച്ചടികൾ മാത്രമാണെന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോഴത്തെ വിഷയം മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ലെബനൻ വിഷയത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. തായിഫ് എഗ്രിമെൻറ്റിന് ശേഷം ലെബനൻ പ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്ന സകലമാന സായുധ സംഘടനകളെയും സംഘങ്ങളെയും ഒക്കെ, അത് സുന്നി ആയിക്കൊള്ളട്ടെ, അത് ക്രിസ്തീയൻ സായുധ സംഘങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തപ്പോൾ തെക്കൻ ലെബനൻ പ്രവിശ്യയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, അവിടെ ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുമെന്നും ഇസ്രായേലിനെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല എന്നുമുള്ള ഒരു ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് ലെബനൻ ലിവർ തുടർന്നത്. എന്നാൽ അതിന് യുഎൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ നടത്തിയിട്ടുണ്ടായിരുന്ന എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അവിടെ നിന്ന് ഇസ്രായേൽ എന്ത് ചെയ്തിരുന്നു, ഇതിനെ വളരെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ ലെബനനിൽ നടത്തിയിട്ടുണ്ടായിരുന്ന കയ്യേറ്റങ്ങളെയൊക്കെ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യവും അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നെന്നല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ഹിസ്ബുള്ള എന്ന സംഘടന ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് തങ്ങളുടെ പ്രവിശ്യയിൽ അല്ലെങ്കിൽ ലെബനനിലേക്ക് ഇസ്രായേൽ കടന്നുകയറാൻ ശ്രമിക്കുന്നു എന്നുള്ള കള്ളം പറഞ്ഞതുകൊണ്ടാണ്. പല ഘട്ടത്തിലും ഈ ഹിസ്ബുള്ളയുടെ ഈ കള്ളത്തരം യു എൻ അടക്കമുള്ള സംഘടനകളും രാഷ്ട്രങ്ങളുമൊക്കെ തള്ളിക്കളഞ്ഞതാണ്. യു എന്നിൻ്റെയും സെക്യൂരിറ്റി കൗൺസിലിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ ലെബനൻ്റെ ബോർഡർ കൃത്യമായി തിരിക്കുന്ന, ലെബനൻ്റെയും ഇസ്രായേലിൻ്റെ ബോർഡർ കൃത്യമായി തിരിക്കുന്ന ലിറ്റാനി റിവറുണ്ട്. ഈ നദിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇസ്രായേൽ കടന്നു വരരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമ്മൾ കണ്ടത് എന്താണ്, ഇസ്രായേലിൻ്റെ പ്രദേശത്തേക്ക് വളരെ വലിയ മാസീവായുള്ള ആയുധ ശേഖരണങ്ങളുമൊക്കെയായി ഹിസ്ബുള്ളയെ പോലൊരു സംഘടന കടന്നാക്രമിക്കുകയും അവിടെയുള്ള സിവിലിയൻസിന് നേരെ, പാവപ്പെട്ടവരായ നിഷ്കളങ്കരായുള്ള ജനങ്ങൾക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിട്ടുകൊണ്ട് അവർ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ അവരവരുടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതൊരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് നിരക്കാത്തതായതുകൊണ്ടും തങ്ങളുടെ പൗരന്മാരെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്, തങ്ങളുടെ പൗരന്മാരെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഇറാനും ഇന്ന് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പിനെ കൃത്യമായ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഭീകരവാദം എന്ന് പറയേണ്ടത്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പേജർ അറ്റാക്കിൽ 20-ലോടമടുത്ത് ആളുകൾക്ക് മരണമുണ്ടായി. 2800-ലോളം ആളുകൾ വലിയ രീതിയിലുള്ള ശരീരഭാഗങ്ങൾ അറ്റുപോകുന്ന, കണ്ണുപോകുന്ന, കൈകൾ വിച്ഛേദിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള അപകടങ്ങൾ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവയൊക്കെ തന്നെ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. അതായത് ഓരോ ഹിസ്ബുള്ള സോൾജിയേഴ്സ്, പടയാളികൾ, പോരാളികൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭീകരവാദികളുടെ കൈകളിൽ മാത്രമാണ് എന്തുണ്ടായിരുന്നത്, പേജറുകളും ഇത്തരത്തിലുള്ള വോക്കി ടോക്കികളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇവയെ തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പ്രത്യാക്രമണം നടത്തിയത്. ആരൊക്കെയാണോ ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടനയെ
തഴുകി തലോടെ നിർന്നിരുന്നത്, ആരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെ മാത്രമാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള, വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ കൃത്യമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി കുട്ടികൾ, ഒന്നോ രണ്ട് കുട്ടികൾ മരണപ്പെട്ടതായുള്ള വാർത്തകളൊക്കെ വരും. നമുക്കൊരിക്കലും ഒരു ഈ പേജറുകൾ കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. അല്ല, ഇത് ഒരു പബ്ലിക്കിൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കൈവശം വയ്ക്കുന്ന സിറ്റുവേഷൻസിലാണ് ഇത് ബ്ലാസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും സാധാരണ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള വളരെ കുറച്ച് വരുന്ന സിവിലിയൻസിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ആരാണിവിടെ ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് പറയുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഭീകരാക്രമണമാണെന്ന് പോസ്റ്റുകൾ എഴുതുന്ന ഭൂരിപക്ഷം ആളുകളും ഹമാസിനെയും ഹിസ്ബുള്ളയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന ആയിരക്കണക്കിന് വരുന്ന റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ യുദ്ധങ്ങളൊക്കെ വളരെ വേണ്ടതാണെന്നും അത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്നും ആക്രോശിക്കുന്ന ആളുകളാണ്. അതായത് ഒരു മനസ്സിന് അലിവ് പോലുമില്ലാതെ ഒരു രാഷ്ട്രത്തിന് മുകളിലേക്ക്, അവിടെ സിവിലിയൻസ് ആണോ സാധാരണക്കാരാണോ കുട്ടികളാണോ സ്ത്രീകളാണോ നോക്കാതെ മിസൈലുകൾ വർഷിക്കുന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ആളുകളാണ് ഇസ്രായേൽ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ കേവലം ഭീകരവാദം എന്ന രീതിയിൽ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് തന്നെ ഇവർ നടത്തുന്ന ഭീകരവാദത്തെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ വിട്ടു പോകരുതാത്തൊരു കാര്യമുണ്ട്. അതായത് ഹിസ്ബുള്ളയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു ആക്രമണം, അത് ഒരിക്കലും അവർക്കിനി എത്ര കണ്ട് മിസൈലുകൾ വർഷിച്ചാലും എത്ര കണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞാലും അവരുടെ ഒരു പ്രൈമറി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ഒരു മെത്തേഡിനെയാണ് ഇസ്രായേൽ വളരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു ശത്രുവിനെ ആക്രമണം കൊണ്ട് മാത്രമല്ല, അവരുടെ സൈക്കോളജിക്കലായിട്ട് വരുന്ന അവരുടെ സ്ട്രെങ്തിനെ കൂടെ തകർത്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത് എന്നുള്ളത് ഇക്കാര്യത്തിൽ ഈ ഒരു പേജർ അറ്റാക്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ലെബനനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നിലവിൽ ഹിസ്ബുള്ള പ്രവിശ്യകളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുക. ആളുകൾ മൊബൈൽ ഫോണുകൾ വഴിയിലേക്ക് എറിയുന്നു, അവർ കാറിനിൽ കയറാൻ വിസമ്മതിക്കുന്നു, ബാറ്ററി ബാക്കപ്പ് ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നു, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ വീട്ടിൽ നിന്നും പുറത്തിറക്കി കളയുന്നു. അതായത് ആളുകൾക്ക് ട്രസ്റ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സംജാതമായിരിക്കുന്നു. നമുക്കറിയാം ഏകദേശം 128 വരുന്ന ലെബനൻ്റെ പാർലമെൻറ്റ് സംവിധാനത്തിൽ ഭരണകക്ഷിയായി നിൽക്കുന്ന 70 പേരിൽ 20 ആളുകളാണ് വളരെ കൃത്യമായി ഹിസ്ബുള്ള വാദികളായി തന്നെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്ബുള്ളകൾ തന്നെയാണ് അവരെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഹിസ്ബുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുള്ള എന്തിനാണ് അവിടെ നിലനിന്നത്? ഇസ്രായേലിനെതിരെ ഞങ്ങൾ പ്രതിരോധം തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്രായേലിനെ കടന്നാക്രമിച്ചു, തിരിച്ചിപ്പോൾ പണികിട്ടി, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരെന്തിനു വേണ്ടിയാണോ ഈ കോടിക്കണക്കിന് രൂപയുടെ ആയുധ ശേഖരം അവിടെ കൊണ്ടുവന്നത്, ഇത്രയും അധികം ആളുകളെ അവിടേക്ക് റിക്രൂട്ട് ചെയ്തത്, ഇറാൻ പോലെയുള്ള വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ പണമൊഴുക്കിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ വളർന്നു വന്നത്, ഇസ്രായേലിനെ കടന്നാക്രമിക്കുക, അവർക്ക് കൃത്യമായ രീതിയിൽ അവരെ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ സായുധ യുദ്ധം തന്നെ നടത്തിക്കൊണ്ട് അവരെ അവിടെ നിന്ന് തറ പറ്റിക്കുക എന്നുള്ള ഐഡിയോളജിയിൽ തന്നെയാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവർ എത്രയും വർഷങ്ങളായി ഇവിടെ നിന്ന് ചെയ്തിട്ടും ഇസ്രായേലിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച, മൊസാദ് പോലെയുള്ള വലിയൊരു സംഘടനയുടെ പിൻബലമുള്ള, ഒരിക്കലും വീഴ്ച പറ്റാൻ തരത്തിലുള്ള ഇൻ്റലിജൻസ് വിങ്ങുള്ള, അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ശാസ്ത്രജ്ഞന്മാരുള്ള, കൃത്യമായിട്ട് എങ്ങനെ പ്രതിരോധിക്കണം എന്ന അറിവുള്ള ഇസ്രായേലിനെ ഒന്ന് തൊട്ടുപോലും നോക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. നമുക്കറിയാം ഒരു 11 മുൻപ് ഇസ്രായേലിൻ്റെ പ്രവിശ്യയിൽ കയറി ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ആക്രമണങ്ങളിൽ അന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വീഴ്ച എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോൾ പോലും അവിടെയൊക്കെ ഇസ്രായേൽ നിശബ്ദമായി ഇരിക്കുകയും വളരെ കൃത്യമായി ഓരോ ആളുകളെയും, ഇന്നിപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു വലിയ ലിസ്റ്റ്, അവരുടെ പ്രധാനപ്പെട്ട 10-12 വരുന്ന നേതാക്കന്മാർ, അവരുടെ ഓപ്പറേഷൻ വിങ്ങിൻ്റെ നേതാക്കന്മാർ, അവരുടെ കമാൻഡോകളൊക്കെ മരിച്ചതിൻ്റെ ലിസ്റ്റ് ഹിസ്ബുള്ള തന്നെ പുറത്തേക്ക് വിടുകയാണ്.
ഹിസ്ബുള്ളയുടെ നേതാവ് നടത്തിയ പത്ര സമ്മേളനം അല്ലെങ്കിൽ ടി വി ചാനലിൽ നിന്ന് വന്ന് ഞങ്ങൾ തിരിച്ചടിക്കും, അവസാനത്തെ അതിർവരമ്പും ഇസ്രായേൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആർഗ്യുമെൻ്റ്സ് ഒക്കെ നടക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ മിസൈലുകൾ പോകുന്നതിൻ്റെ, വിമാനങ്ങൾ പറക്കുന്നതിൻ്റെ വലിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി എന്തിനു വേണ്ടിയാണോ ഹിസ്ബുള്ള ഇത്രയും നാൾ നിന്നത്, ആ ഹിസ്ബുള്ളയെ എന്തുകൊണ്ടാണ് ഇറാൻ വിശ്വസിച്ചത്, ലെബനനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചത്, അവരെത്രയും നാൾ പടച്ചു പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്ന ഇസ്രായേൽ വിരുദ്ധ വികാരങ്ങൾ ഇവയൊക്കെ തന്നെ എന്തായി കഴിക്കുകയാണ്, വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറിയിരിക്കുന്നു. ആളുകൾക്കിടയിൽ ഇവരുടെ ഒരു വിശ്വാസ്യത കുറയുന്നതായുള്ള കാഴ്ചകളും നമുക്ക് കാണാനായി സാധിക്കും. ഇനി എൻ്റെ വാദത്തെ, അതായത് ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധം മാത്രമാണെന്നുള്ള എൻ്റെ വാദത്തെ ന്യായീകരിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി പറഞ്ഞുതരാം. പല ആളുകളെയും അതിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ ഇവർ സിവിലിയൻസിൻ്റെ വലിയ ആൾതാമസമുള്ള കെട്ടിടങ്ങളുടെ അണ്ടർഗ്രൗണ്ടിലൊക്കെ താമസിക്കുന്ന ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പിടിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ ഹാക്ക് ചെയ്ത് പുറത്തേക്ക് എത്തിച്ച് മാക്സിമം ഈ പറഞ്ഞതുപോലെയുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. ഒരു രാഷ്ട്രം നടത്തുന്ന പ്രതിരോധമാണ് ഇസ്രായേൽ നടത്തുന്നതെങ്കിൽ ഒരു രാഷ്ട്രത്തിനെതിരെ, ഒരു വിഭാഗത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇത്രയും നാൾ ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഒന്നുമല്ല ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നൊരു മാനസികാവസ്ഥയുണ്ട് എങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.